ഭൂരിപക്ഷ സമുദായ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ മറിച്ചിട്ട് ഒരു നേതൃമാറ്റത്തിന് വേണ്ടി രമേശ് ചെന്നിത്തല അടക്കം നടത്തിയ ഒരു നീക്കം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഒരു വിലയിരുത്തൽ. ശരിയാണോ? ചർച്ചയുടെ ദിശ വളരെ അപകടകരമായ ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഇതിപ്പോൾ നമ്മൾ കേരളം മതാത്മകമായ സമൂഹത്തിൽ നിന്ന് ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പോൾ ആ മതാത്മകമായ സമൂഹം ഇന്ത്യ, നമ്മളിവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പാർസികളും ബൗദ്ധനും ജൈനനും സിഖുകാരനൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ഭരണഘടനയുടെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, ഭാരതീയരാണ്. അവിടെ ഹിന്ദു ഇല്ല, ഇസ്ലാം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല. പക്ഷേ നമ്മളിവിടെ നടത്തുന്ന ചർച്ച വളരെ ജാതീയമായിട്ടാണ് നടത്തുന്നത്. ഇവിടെ ശ്രീ ബാലചന്ദ്രൻ പറഞ്ഞു, അതുപോലെ തന്നെ ശ്രീ ബാലഗോപാൽ ഒരു കാര്യം പറഞ്ഞു. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാനുള്ള അഭിവാഞ്ചകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതുകൊണ്ട് ഏത് നിമിഷവും ഈ മുഖ്യമന്ത്രി അട്ടിമറിച്ച് അദ്ദേഹം ആ കസറയിൽ വരുമെന്നൊക്കെയാണ്. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഒരിക്കലും അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് മത്സരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പി സി സി പ്രസിഡൻ്റാണ്. സ്വാഭാവികമായി കേരളത്തിലൊരു ഭരണമാറ്റം കോൺഗ്രസിനകത്ത് വന്നാൽ ആദ്യം ഹൈക്കമാൻഡ് പരിഗണിക്കാൻ സാധ്യതയുള്ള പേര് ശ്രീ രമേശ് ചെന്നിത്തലയുടേതാണ്. അദ്ദേഹത്തോട് ചോദിക്കും, താങ്കൾക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ പരിഗണിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ രമേശ് ചെന്നിത്തല മത്സരിച്ചതൊരു അപരാധമായിട്ടോ, അദ്ദേഹം എം എൽ എ ആയിപ്പോയത് കൊണ്ട് ഏത് നിമിഷവും ഒരു ഭരണമാറ്റം വരാകുമെന്നോ, അദ്ദേഹം എം എൽ എ ആയി വന്നത് ഒരു അട്ടിമറിക്ക് വേണ്ടിയാണെന്നോ ചിത്രീകരിക്കുന്നത് വളരെ ബാലിശമാണ്, വില കുറഞ്ഞതാണ്. പക്ഷേ അതേ സമയം തന്നെ ഈ യു ഡി എഫ് ഗവൺമെൻറ് ഫോർമേഷൻ വന്ന സമയത്ത് സി പി എം ചിലപ്പോൾ രഹസ്യമായിട്ടും ചില സമയങ്ങളിൽ പരസ്യമായിട്ടും പറഞ്ഞൊരു കാര്യം, ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടൊരു ഭരണമാണ്, അതായത് ലീഗിൻ്റെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളെ പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസം മുമ്പ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി തന്നെ കൂ 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 എന്നുള്ള പുതിയ സമവാക്യവും പറഞ്ഞു. ഇത്തരം പ്രചരണങ്ങൾ മുഴുവൻ ഭൂരിപക്ഷ സമുദായത്തിന് യു ഡി എഫിൽ കാര്യമായ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ കാര്യമായ റോളില്ല, അതുകൊണ്ട് അതിനൊരു പരിഹാരം വേണമെന്നുള്ള പരോക്ഷ സൂചന നൽകുന്ന പ്രതികരണങ്ങളല്ലേ? കേരളത്തിലെ ഈ വിവാദം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിരിക്കുന്നത് എൽ ഡി എഫിനാണ്. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത്, അതായത് ഈ പുനഃസംഘടനയായാലും അഞ്ചാം മന്ത്രിവാദമായാലും ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയിരിക്കുന്ന യു ഡി എഫിനും ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയിരിക്കുന്ന എൽ ഡി എഫിനുമാണ്. മന്നത്ത് പത്മനാഭൻ മരിച്ചു കിടന്നിട്ട് ഒരു റീത്ത് സമർപ്പിക്കാത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ. ഒരു അനുശോചനം പാസ്സാക്കാത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ. പക്ഷേ ഇവിടിപ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായപ്പോൾ വിജയകുമാർ ഒരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്ന സ്വഭാവത്തിലല്ലേ ചങ്ങനാശ്ശേരി പോയത്? എൻ എസ് എസിൻ്റെ ബഹുമാനീയനായ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരെ കണ്ടത് നിശ്ചയമായി കാണാൻ പറ്റുമോ? നമ്മൾ ആലോചിക്കണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെ കാണുന്നത്. ഇല്ലെങ്കിൽ മന്നത്ത് പത്മനാഭനാണ് ഇതിൻ്റെ ഏറ്റവും പരമോന്നതനായ വ്യക്തി. അദ്ദേഹം മരിച്ചിട്ട് ഒരു റീത്ത് വെച്ചോ? അദ്ദേഹം ഒരു അനുശോചനം പാസ്സാക്കിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇപ്പോൾ എന്തിനാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് വിജയകുമാർ എൻ എസ് എസിനെ പോട്ടെ? ഇവിടെ ബിഷപ്പുമാരെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച ആളാണല്ലോ പിണറായി വിജയൻ. ഇപ്പോൾ ഈ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടുത്തെ അരമനകൾ കയറി നിറഞ്ഞാണ്. മതസാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്നത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രാദേശിക കാര്യങ്ങളിലും ആഭ്യന്തര കാര്യങ്ങളിലും ചരടുവലിക്കുന്നത് ഈ നേതാക്കളാണെന്നൊരു തോന്നൽ അടുത്ത കാലത്ത് വളരെ സജീവമായിട്ടുണ്ടായിട്ടുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണോ സി പി എം പോലുള്ള സംഘടനകൾ ചെയ്യേണ്ടത്? അതല്ല, രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക്, മതവും സമുദായവും അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന ഉറച്ച നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെങ്കിലും പരസ്യമായി പറയണ്ടേ? ഈ ചർച്ചയിൽ തന്നെ വളരെ വളരെ നിയന്ത്രണം പാലിച്ചിട്ട് ആവശ്യമില്ലാത്തൊരു കാര്യത്തിലേക്കും കടന്നു പോകാത്തൊരു ചർച്ചയാണ് നടത്തിയത്. കാരണം ഇത് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്, അവർ ചർച്ച ചെയ്ത് പരിഹരിക്കുക വേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് ഒറ്റ കൺസേണേ ഉള്ളൂ. ഞാൻ മാത്രമല്ല, ഈ പൊതുസമൂഹത്തിലെ കേരളത്തിൻ്റെ ഇവിടെ മതേതരത്വമുള്ള സ്വഭാവമുള്ള ഒരു സമൂഹത്തെ പറ്റി പറഞ്ഞു. ഇതിനകത്ത് മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെ അല്ലെങ്കിൽ ഹിന്ദു എന്ന നിലയിലല്ല പ്രശ്നം. ശ്രീ ആര്യാടൻ മുഹമ്മദ് എന്താ ബഹളം ഉണ്ടാക്കാൻ കാര്യം? മുസ്ലിമാണ്, ആരാണ് മന്ത്രിയാവേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗാണോ കോൺഗ്രസിൻ്റെ? അത് അതിനകത്തൊരു മൗലികമായ പ്രശ്നം. അത്തരം ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ജാതിമത സംഘടനകളല്ല തീരുമാനിക്കേണ്ടത് എന്ന നിലയിലാണ് ലീഗിൻ്റെ, ഞാൻ പറഞ്ഞ ലീഗിൻ്റെ കാര്യത്തിനകത്ത് ശ്രീ ആര്യാടൻ ഉന്നയിച്ച പ്രശ്നത്തെ ഞാൻ വിശകലനം ചെയ്ത് പറഞ്ഞതാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് വ്യത്യസ്തമായ അഭിപ്രായം കാണും. അപ്പോൾ അങ്ങനൊരു സംഗതിയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം എത്തിക്കരുത് എന്നുള്ളതാണ് കേരളത്തിലെ ചർച്ച. ഈ കാര്യത്തിനകത്ത് ജാതിമത ശക്തികളുടെ പിന്നാലെ പോയി ജാതിമത ശക്തികൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നതനുസരിച്ചല്ല കാര്യങ്ങൾ വേണ്ടത്. മഞ്ഞളാംകുഴി അലിയോടെ വന്ന കമ്മിറ്റ്മെൻറ്റിൻ്റെ പ്രശ്നം എന്താ?
മഞ്ഞളാംകുഴി അലിക്ക് ഈ സീറ്റ് മന്ത്രിസ്ഥാനം സാധാരണ ലീഗുകാരന്, നിങ്ങൾ തിരുവനന്തപുരത്തെ ലീഗുകാരാണെന്ന് ഞാൻ ധരിക്കുന്നു, സാധാരണ ലീഗുകാരൻ ഉൾക്കൊള്ളാൻ പറ്റൂ ഇത്? ഇന്നലെ ഒരാളെ തല്ലിപ്പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് സെൽവരാജിനെ കൊണ്ടുവന്ന പോലെ മഞ്ഞളാംകുഴി അലിയെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മന്ത്രിയാക്കണം, വാക്ക് കൊടുത്തുപോയി. ഈ വാക്ക് പാലിക്കുക എന്നുള്ള പ്രശ്നമാണ്. ലീഗിലെ പ്രവർത്തകർ മഞ്ഞളാംകുഴി അലിയെ കൊണ്ടുവന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഞങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നതാ, ഇപ്പൊ ഓരോരുത്തരെ കാല് മാറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കുന്നത് ശരിയാണോ? കോൺഗ്രസിനകത്തുണ്ടായ ഒരു ദുര്യോഗമാണ്, കോൺഗ്രസിന്റെ യു ഡി എഫ് രാഷ്ട്രീയത്തിന്റെ ഒരു ദുര്യോഗം ഉണ്ടായ പ്രശ്നമാണ്. ശ്രീ ബാലേന്ദ്രൻ, പുറമേ ഉള്ള ഒരു തോന്നൽ, ഈ സാമുദായിക സംഘടനകളും മുന്നണി രാഷ്ട്രീയം പോലെ തന്നെ രണ്ട് ധ്രുവങ്ങളിലായി നിൽക്കുകയാണ്. എൻ എസ് എസിന്റെ പ്രതികരണങ്ങൾ മുഴുവൻ ഉമ്മൻചാണ്ടിക്കെതിരായി രമേശിന് അനുകൂലമായി. വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി പറയുന്നു ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കരുത്, അദ്ദേഹം ചെയ്ത് ശരിയാണെന്നുള്ളത്. വലതുപക്ഷ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ ചരടുകൾ മത സാമുദായിക സംഘടനകളുടെ കൈകൾ കെട്ടിപ്പണഞ്ഞ് കിടക്കുകയാണോ? ഈ എൻ എസ് എസ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എൻ എസ് എസ് പോലുള്ള സാമുദായിക സംഘടന, എൻ എസ് എസ്, എസ് എൻ ഡി പി സംഘടനകൾ അവരുടെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും സമർപ്പിക്കാം, പക്ഷേ അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സർക്കാർ, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് ഒരിക്കലും ആശ്വാസികരമല്ല. ഇന്നയാൾ മന്ത്രിയാകണം, ഇന്ന വകുപ്പ് ഇന്നയാളുകൾ കൊടുക്കണം, കെ പി സി സി ജനറൽ സെക്രട്ടറി ഇന്നയാളിനെ ആക്കണമെന്നൊക്കെ പറഞ്ഞ് എൻ എസ് എസ് ആസ്ഥാനത്ത് നിന്ന് അച്ചാരം വാങ്ങണം അല്ലെങ്കിൽ തിട്ടൂരം വാങ്ങണമെന്ന് പറയുന്നത് അത് കോൺഗ്രസ് ആയാലും ശരി സി പി എം ആയാലും ശരി അത് ഒരിക്കലും ആശ്വാസ്യമല്ല. അത് ഈ ജനാധിപത്യ സംവിധാനത്തെ കൂടുതലായി അപകടത്തിലേക്കുണ്ട്. നമ്മുടെ സമൂഹം ഇന്ന് എനിക്ക് തോന്നുന്നത് പലരുമായിട്ട് പലരുടെയും വർത്തമാനത്തിൽ മനസ്സിലാകുന്നത് ഒരു രണ്ട് തട്ടായി തിരിഞ്ഞിരിക്കുകയാണ്. ലീഗിന് കൊടുത്തത് ശരിയല്ല, ഇപ്പുറത്ത് എൻ എസ് എസ് പറയുന്നത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞൊരു രാഷ്ട്രീയത്തിന് അതീതമായി വേറെ ഒരു വർഗീയതയുടെ വിഷവിത്തുകൾ എവിടെയൊക്കെ പടർന്നു കയറാൻ ശ്രമിക്കുന്നു എന്ന് ഇതിൻ്റെ നാല് മുക്കിൽ നിന്നും നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നു. ഒരു മൂത്രപ്പുരയ്ക്ക് വേണ്ടിയും മുസ്ലിം ലീഗ് വിടുപണി ചെയ്യും, അങ്ങനെ ഇതുപോലെ ഈ ജാതി സാധനങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ എന്താ പറയുന്നത് ഈ മതസൗഹാർദ്ദം ഇവിടെ നിൽക്കില്ല. ഇവരെ രാഷ്ട്രീയപരമായിട്ട് വർഗീയതയെ കൂട്ടാക്കം കൂട്ടിയിട്ടില്ല. കാരണം മുസ്ലിം ലീഗ് വർഗീയത ഇതുവരെ ചുമ്മാരി മോശമാണ് പ്രോഗ്രാം. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു അപകടകരമായ ചർച്ച, ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ച, അതിൽ ഒരു നല്ല സന്ദേശം കൊടുത്ത് അവസാനിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇവിടെ സംഭവിച്ചത് നിർഭാഗ്യകരമായ കാര്യങ്ങളാണ്. ഒരു കാര്യം പറയാം, എല്ലാവരും പക്വത കാണിക്കണം. നമ്മൾ വായിൽ നിന്ന് പോകുന്ന വാക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വൈകാരികമായ പ്രതികരണങ്ങൾ ദയവായിട്ട് ഒഴിവാക്കുക. നമ്മൾ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇത് കേരള സമൂഹത്തിലേക്ക് പോയിരിക്കുന്ന ഒരു സന്ദേശം വളരെ മോശമാണ്. സ്വയം വിമർശനപരമായി പറഞ്ഞാൽ മാധ്യമങ്ങൾക്കും അതിനകത്ത് പങ്കുണ്ട്, സാമുദായിക സംഘടനകൾക്ക് പങ്കുണ്ട്, സാമുദായിക സംഘടനകളെ ചാരി രാഷ്ട്രീയം ലക്ഷ്യം നേടുന്ന ചില നേതാക്കൾക്കും അതിനകത്ത് പങ്കുണ്ട്. ഞാൻ വ്യക്തികളെ പറയുന്നില്ല. പക്ഷേ ഇത് ഒരു 10-20 വർഷം മുമ്പൊക്കെ ദേശീയ മാധ്യമങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ വന്നിട്ട് ഇത്ര ശതമാനം ഈഴവർ, ഇത്ര ശതമാനം മുസ്ലിങ്ങൾ, ഇത്ര ശതമാനം ഓർത്തഡോക്സുകാർ, കത്തോലിക്കർ, അതുകൊണ്ട് ഇങ്ങനെ തിരഞ്ഞെടുപ്പ് വരും എന്ന് പറയുന്ന ദേശീയ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ശ്രീ ബാലേന്ദ്രനൊക്കെ അറിയാം മൂക്കത്ത് വിരൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് കേരളത്തിൽ നടക്കില്ല എന്ന്. തിരിച്ച് ആ ഒരു സ്ഥിതിയിലേക്ക് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടേതും മറ്റ് പ്രാദേശിക കക്ഷികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒരു താരയിലേക്ക് ഇവിടെ കൊണ്ടെത്തിക്കുകയാണോ ഈ പ്രശ്നങ്ങൾ? ഞാൻ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ സുരേഷിനോട് പറഞ്ഞു ഈ ചർച്ച അപകടകരമായ ഒരു ദിശയിലേക്കാണ് പോകുന്നതെന്ന്. അതിപ്പോൾ ഇപ്പോൾ ഈ സംഭവവികാസങ്ങൾ ഉണ്ടായപ്പോൾ സുരേഷ് മനസ്സിലേക്കാണ്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്യാബിനറ്റ് രൂപീകരിക്കുമ്പോൾ ന്യൂമറിക്കൽ സ്ട്രെങ്ത് നോക്കിയിട്ടല്ല ക്യാബിനറ്റ് ഉണ്ടാക്കുന്നത്. ജാതിക്കും മതത്തിനും അതീതമായ ഒരു ചിന്ത വ്യക്തികളിൽ നിന്ന് ഉയരണം. ഇവിടെ പരിവർത്തനം ആരംഭിക്കേണ്ടത് വ്യക്തികളിൽ നിന്നാണ്. കാരണം വ്യക്തിയാണ് സമൂഹം, സമൂഹമാണ് സംസ്ഥാനം, സംസ്ഥാനമാണ് രാഷ്ട്രം. ഇവിടെ വ്യക്തികളിൽ ഇത്തരം ചിന്തകൾ അന്തർലീനമായി കിടന്നാൽ അത് മുതലെടുക്കാൻ എല്ലാ ആളുകളും ശ്രമിക്കുമെന്നുള്ളതാണ്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ ലെവലിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മാധ്യമങ്ങളും നിങ്ങൾ ഈ പറയുന്ന അനുസരിച്ച് കണക്കിലെടുക്കുമ്പോൾ അത് മാറണം. ലീഗിന് ഒരു അഞ്ചാം മന്ത്രിപദം കൂടി നൽകിയാൽ മൊത്തം 21 ഭൂരിപക്ഷവും ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള ഒരാളാകും എന്ന് പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ ഒരു പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ഇപ്പോൾ സമുദായത്തിൻ്റെ പേരിൽ ഇത്തരം ഒരു ചിന്ത ഉണർത്തുന്നതിന് പകരം രാഷ്ട്രീയ നേതാക്കളെ അവരുടെ മിരട്ടിൽ കാണ്ടേ? ലീഗ് ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അത്തരം ചിന്തയോടുകൂടി ഈ പ്രശ്നത്തെ സമീപിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മോശമായ ഒരു പ്രവണതയിലേക്ക് കേരളം പോകില്ലേ, കേരള രാഷ്ട്രീയം? കൊടിയേരി അത് പറഞ്ഞത് എന്തെങ്കിലും ഈ ഒരു വർഗീയത വളർത്തുന്ന തരത്തിലേ അല്ല. പക്ഷേ ഒരു ജാതിമത സംഘടനകളുടെ കൂട്ടുകെട്ടായി UDF മാറുന്നു, അവരുടെ പ്രവർത്തനം അങ്ങനെ വരുന്നു എന്നുള്ള ഞങ്ങളുടെ നിരന്തരമായി ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണ്. ഇപ്പം നമുക്കറിയാം, EMS പോലെയുള്ള ആളുകൾ, ഞങ്ങൾ മുസ്ലിം ലീഗുമായി ബന്ധമുണ്ടായിരുന്ന മുസ്ലിം ലീഗിൻ്റെ അഖിലേ ഇന്ത്യ ലീഗ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ടായിരുന്ന ആ ഘടകത്തിനെ ഉൾപ്പെടെ, ഞാൻ പറഞ്ഞോട്ടെ, ആ മുസ്ലിം ലീഗുമായി ബന്ധമുണ്ടായിരുന്ന മുമ്പ്, അതിനുശേഷം മുസ്ലിം ലീഗിൻ്റെ ആ ഘടകത്തെ ഉൾപ്പെടെ മാറ്റി നിർത്താൻ തീരുമാനിച്ചത് ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് വലിയ ചർച്ചയായി. MV രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടി വിട്ടു പോകാൻ തീരുമാനിച്ചത് ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായിട്ടാണ്. 1988 പാർട്ടി കോൺഗ്രസ്, ഞങ്ങളുടെ 13-ാം പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്കൊരു സമീപനമുണ്ട്, ജാതി മത അല്ലെങ്കിൽ വർഗീയത ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പാടില്ല. പ്രായോഗിക പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അധികാരം നേടാൻ വേണ്ടി മാത്രം മതസാമുദായിക സംഘടനകൾ ശ്രമിക്കുകയും അവരുടെ ചട്ടുകങ്ങളായി നേതാക്കൾ മാറുകയും ചെയ്താൽ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിനേക്കാട്ടിൽ അപകടകരമായ ഒരു പ്രവണതയിലേക്ക് പോകില്ലേ? വളരെ സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇത് പോവുകയാണ്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും സാമുദായിക സംഘടനകൾക്കുള്ള പങ്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇത് എങ്ങനെ കൊണ്ട് തിരിച്ച് നമ്മളൊരു നല്ല നിലയിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളതിനെ കുറിച്ച് കേരള സമൂഹം ഒന്നാകെ ചർച്ച ചെയ്യണം. രാഷ്ട്രീയ വിവാദങ്ങൾ മതസാമുദായിക സ്പർദ്ധയിലേക്ക് വഴിതിരിഞ്ഞു പോകുന്നത് ഒരിക്കലും ആശാസ്യമല്ല. ഒരു കാര്യം ഉറപ്പാണ്, ആഭ്യന്തര സുരക്ഷ നേരിടുന്ന വെല്ലുവിളി, വിഘടനവാദം, ഇതിനെതിരെയൊക്കെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടണം എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ, മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും പേരുകേട്ട നാട് കേരളം എന്ന് നമ്മളെല്ലാം ഉദ്ഘോഷിക്കുമ്പോൾ അതിന് കോട്ടം വരുന്ന പ്രവർത്തനം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനങ്ങൾ ഒറ്റക്കെട്ടായി അവരെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. നേരത്തെ അവസാനിക്കുന്നു, അടുത്ത ആഴ്ച വീണ്ടും നമസ്കാരം.